എൻ ഐ എക്ക് മുന്നിൽ പ്രതിയോ സാക്ഷിയോ എന്ന സൂപ്പർ ക്രൈംടൈം ചർച്ച തുടരുകയാണ്. ശ്രീ എ എൻ ഷംസീർ എം എൽ എ, ഇവിടെ ഉയർന്ന ചോദ്യങ്ങൾക്ക് അങ്ങേക്ക് മറുപടി നൽകാം. ഒപ്പം എൻ്റെ ഒരു ചെറിയ ചോദ്യം കൂടി, നാം ഈ രാജ്യത്ത് വലിയ കള്ളക്കടത്തുകൾ നടക്കുന്നു, സ്വർണ്ണക്കടത്ത് നടക്കുന്നു, എത്രയോ കാലമായി നടക്കുന്നു, അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയില്ലെന്നൊക്കെ അങ്ങടക്കമുള്ള സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം പ്രസക്തമായിരിക്കുമ്പോഴും ഒരു മുഖ്യമന്ത്രിക്കും ഇത്തരമൊരു ചോദ്യം ഇന്ത്യയിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഒരു മുഖ്യമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഐ എ എസ് ഉദ്യോഗസ്ഥനെ എൻ ഐ എ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിക്കോളൂ എന്ന രൂപത്തിൽ നിൽക്കേണ്ട സ്ഥിതി വന്നിട്ടില്ല. അതിനുകൂടെയുള്ള മറുപടി അങ്ങയിലേക്ക്. വേണു, ഇതിനകത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, ഇവിടെ ഫിറോസ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു, അതോടൊപ്പം നിങ്ങളുടെ തന്നെ ചാനൽ ബ്രേക്ക് ചെയ്യുന്ന പല വാർത്തകളുണ്ട്. അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് ഹാർബർ, ഒപ്പം എയർപോർട്ട്, ഇതിലൂടെ കോടിക്കണക്കിന് രൂപ വരുന്ന ഗോൾഡ് സ്മഗിൾ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതാരാണ് ഉത്തരവാദികൾ? അതിന് ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? ആരാണ് പിടിക്കേണ്ടത്? ആരുടെ ഫോൾട്ടാണ്? ഞങ്ങളുടേതാണോ? ഹാർബർ ഞങ്ങളുടെ കീഴിലല്ല, എയർപോർട്ട് ഞങ്ങളുടെ കീഴിലല്ല. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഫിറോസ് സൂചിപ്പിച്ചു ചില പേരുകളൊക്കെ. ഞാൻ ഫിറോസ് ഡി ആർ ഐ എന്ന് പിരിഞ്ഞ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ വായിച്ചുതരാം. ആ പുസ്തകത്തിൻ്റെ പേര് മറ്റൊന്നുമല്ല, ദ ഡി ആർ ഐ ആൻഡ് ദ ഡോൺസ് ദ അൺടോൾഡ് സ്റ്റോറീസ് എന്നാണ്. അത് എഴുതിയത് ബി വി കുമാർ. അതിനകത്ത് പരാമർശ വിഷയമായ പേര് കാസർകോട്ട് ജില്ലയിലെ മുതിർന്ന ലീഗ് നേതാക്കന്മാരുടെ പേരാണ്. ആ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഫിറോസിന് ആ പേര് പറയിച്ചേ അടങ്ങൂ എന്ന് വാശിയുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിൽ വേണം ഞാൻ പേര് പറയാം. ആർക്കാണ് ബന്ധം എന്നുള്ളത് വളരെ ക്ലിയറാണ്. കാസർകോട്ട് ഉൾപ്പെടെ ലീഗിൻ്റെ പല പ്രമുഖ നേതാക്കന്മാർക്കും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്. അബുലൈസുമായി ഫോട്ടോ പങ്കിട്ടത് ആരാണ്? ഏതായാലും ഞാനല്ല. ഇതിനകത്ത് പിടിക്കപ്പെട്ട പ്രതികൾ ആരാണ്? ആ പ്രതികൾ പിടിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ലീഗിൻ്റെ പ്രവർത്തകരും ലീഗ് നേതാക്കന്മാരുടെ അടുത്ത ബന്ധുക്കളുമാണ്. ഇന്നേവരെ ഏതെങ്കിലും ഒരു ലീഗ് നേതാവ് പദവി നിഷേധിച്ചിട്ടില്ല. ലീഗിൻ്റെ പ്രവർത്തകന്മാരാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. ഇവിടെ ചില ഫോൺ കോളുകളൊക്കെ കുറിച്ച് സൂചിപ്പിച്ചപ്പം ചില സ്റ്റോറി ഫിറോസ് മെനയുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഒരു സിനിമയിലുണ്ടല്ലോ എടാ എൽദോ ഇൻ്റെ സിനിമയിലെടുത്തു എന്ന് പറഞ്ഞ പോലെ ഫിറോസിനെ എൻ ഐ എയിൽ എടുത്തോ എന്ന് എനിക്കൊരു സംശയം തോന്നിപ്പോയി. അതുപോലുള്ള ചില റിപ്പോർട്ടുകളാണ് ഫിറോസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അന്വേഷണം നടക്കുകയാണ്. കാസർകോട്ട് ഒരു ഗോൾഡുമായി ബന്ധപ്പെട്ട ഒരു ഗോൾഡ് വ്യാപാരിയുമായി ബന്ധപ്പെട്ട ഒരു ഗോൾഡ് ഒരു ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ കഥ കേരളത്തിൻ്റെ സമൂഹത്തിന് ബോധ്യമുള്ളതാണ്. ആ പേരുകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്നാണ് ഫിറോസിനോട് വളരെ പൊളൈറ്റായി എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി ഇതിനകത്ത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില പേര് കാര്യങ്ങളുണ്ട്. ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഒടിയൻ എന്നൊക്കെ കഥയൊക്കെ സൂചിപ്പിച്ചു, ചാനലുകാർ ആക്ഷേപിക്കും. ഞാൻ ചോദിച്ചോട്ടെ, ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഒരു ഡിബേറ്റിനകത്ത് നിറങ്ങിപ്പോയത്? ഡെവിൽസ് അഡ്വക്കേറ്റ് എന്ന കരൺ താപ്പറുടെ റിയാലിറ്റി ലൈവ് ഷോയിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോയ മനുഷ്യനാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി? മീഡിയയെ കാണാൻ ഭയപ്പെടുന്ന പ്രധാനമന്ത്രി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? പ്ലേറ്റ് കൊട്ടാനും ടോർച്ചടിക്കാനും വന്ന് പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് മീഡിയയെ കാണുന്നില്ല? നിങ്ങളിപ്പോൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പം മുഖ്യമന്ത്രി ഈ ദിവസങ്ങളിലെല്ലാം വന്ന് കൃത്യമായി മീഡിയയെ കണ്ടിട്ടുണ്ട്, ഇന്നും കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുമുണ്ട്. ഈ ദിവസം വരെയായി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ ഇല്ല. അതുപോലെ ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം, ഇവിടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തുള്ള ഒരാളെ ചോദ്യം ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ പ്രധാനമന്ത്രിയെ കൊന്ന നാടാണിത്. അങ്ങനെ കൊല്ലുമെന്ന് നമുക്ക് ആർക്കും ഊഹിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ രാജ്യമാണ്, ഓഫീസിനകത്തുള്ള ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. അവർ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തടസ്സവും ഞങ്ങളുടെ ഭാഗത്തില്ല. അതുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യപ്പെടട്ടെ എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഹിന്ദു ഇക്കണോമിക് ഫോറത്തിൻ്റെ അഭിഭാഷകൻ, ആ അഭിഭാഷകൻ്റെ പേര് ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഈ പറയുന്ന കേസിനകത്ത് ഇവിടെ നിങ്ങൾ മുഖ്യമന്ത്രി ആക്ഷേപിച്ചല്ലോ ഗോപാലകൃഷ്ണൻ. എങ്കിൽ വളരെ ക്ലിയറായി സരിത്തുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ പറയുന്ന അഭിഭാഷകൻ അറിയാലോ. അതോടൊപ്പം തന്നെ അഭിഭാഷകൻ ഗോപാലകൃഷ്ണൻ അഭിഭാഷകനല്ലേ? നിങ്ങളുടെ ഈ രാത്രി 8 മണി ചർച്ചക്കകത്ത് വന്നിരുന്ന അഭിപ്രായങ്ങൾ പറയുന്നതിനപ്പുറത്ത് എൻ ഐ എക്ക് മുന്നിൽ എന്തുകൊണ്ട് നിങ്ങൾ തെളിവുകൾ കൈമാറുന്നില്ല? വെറുതെ ഒരു പുകമറ സൃഷ്ടിച്ച് ഈ ഗവൺമെന്റിനെ ഇമേജ് തകർക്കുക എന്ന് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകൾ ഉയർന്ന ആളുകൾക്ക് ബന്ധമുണ്ട് എന്ന് അന്വേഷിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. ഇനി തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു. യു എൻ കണ്ടെത്തി കാസർകോടും അതുപോലെ കേരളവും കർണാടകയും എന്തുകൊണ്ടാണ് തീവ്രവാദം ഇവിടെ ഉണ്ടായിട്ടുള്ളത്?
എല്ലാ തീവ്രവാദത്തെയും ഒരുപോലെ എതിർക്കുന്നവരാണ് ഞങ്ങൾ. മുസ്ലിം തീവ്രവാദത്തെയും ഹിന്ദു ഭീകരവാദത്തെയും ഒരുപോലെ എതിർക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളാണ് ഞങ്ങൾ. ഈ ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദം സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമിത്ഷാ, നരേന്ദ്രമോദി, യോഗി ആദിത്യനാഥ് എന്നീ ത്രിമൂർത്തികൾക്കാണ്. ഈ രാജ്യത്തൊരു വിഭാഗത്തെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്യാനും ഇവിടെ ഈ രീതിയിൽ ഹേറ്റ് പോളിറ്റിക്സ് പ്രചരിപ്പിക്കുകയും ചെയ്യപ്പെടുമ്പം മറുഭാഗത്ത് ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് മുസ്ലിം ജനസാമാന്യത്തിൽ നുഴഞ്ഞു കയറാൻ അവസരമൊരുക്കിക്കൊടുന്നത് ഈ ത്രിമൂർത്തികളാണ്. അപ്പൊ ഈ രാജ്യത്ത്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ടുവെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി മോദി, അമിത്ഷാ. എനിക്ക് വേഗം ബിനിലേക്ക് ഒന്ന് പോകണം, കാരണം നാം ഈ ചർച്ചയുടെ കേന്ദ്രമാക്കി വെച്ചിരിക്കുന്ന വ്യക്തി അവിടെയാണല്ലോ ഉള്ളത്, എൻഐയുടെ ചോദ്യം ചെയ്യുന്ന കേന്ദ്രത്തിലാണല്ലോ ഉള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ആ ചോദ്യം ചെയ്യൽ മുറിയിൽ ഇപ്പോൾ ഏകാഗിയായി ഇരിക്കുന്നു എന്നാണ്. ബിനിൽ, എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? എം ശിവശങ്കറിൻ്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോൾ കെ ടി റമീസിനെയാണ് എൻ ഐ എ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ ഐ എ ഓഫീസിലെ ഒരു മുറിയിലാണ് ഇപ്പോൾ എം ശിവശങ്കറിനുള്ളത്. എൻ ഐ യുടെ എസ് പി രാഹുലും പ്രോസിക്യൂട്ടർ പുറത്തു പോയിരിക്കുകയാണ്. അവർ മടങ്ങിയെത്തിയ ശേഷമായിരിക്കും എം ശിവശങ്കറിനെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. ഇന്ന് അദ്ദേഹത്തെ വിട്ടയക്കുകയാണെങ്കിൽ മറ്റൊരു ദിവസം ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ എത്തണമെന്ന നിർദ്ദേശത്തോടുകൂടി തന്നെയായിരിക്കും അദ്ദേഹത്തെ മടക്കി അയക്കുക. അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ കൃത്യമായ വിശകലനം ആവശ്യമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി, അതായത് കഴിഞ്ഞ 23-ാം തീയതിയും ഇന്നലെയും ഇന്നും നൽകിയിരിക്കുന്ന മൊഴികൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്, ഈ കേസ് സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങളടക്കം എൻ ഐ എ ശേഖരിക്കുന്നുണ്ട്. അതടക്കം ശേഖരിച്ച ശേഷം വീണ്ടും വിശദമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടി വരും. ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴികൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തെ വിട്ടയക്കുകയാണെങ്കിൽ മറ്റൊരു ദിവസം ഹാജരാകാനുള്ള ഒരു നിർദ്ദേശവും കൂടിയായിരിക്കും അദ്ദേഹത്തെ അയക്കുക. അത് ഇന്ന് എപ്പോഴത്തേക്ക് അദ്ദേഹത്തെ വിട്ടയക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയില്ല. അത് എൻഐയുടെ എസ് പി രാഹുൽ മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് വീണ്ടും പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ ബിനിലേക്ക് എത്തുകയും ചെയ്യാം. പി കെ ഫിറോസ്, അങ്ങയോട് സംസാരിച്ചതിന് ശേഷം എനിക്കൊരു ഇടവേളയിലേക്ക് കൂടി പോകണം. എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെ അങ്ങ് പറഞ്ഞു ഒരു അധികാര കേന്ദ്രം അവിടം ദുരുപയോഗിക്കുന്നു, ഇതെല്ലാം വിശദീകരിച്ചു. പക്ഷേ അങ്ങൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഇപ്പോൾ ബിനിലും പറഞ്ഞു ഏറ്റവും നിർണായകമായ അടുത്ത ഘട്ട ചോദ്യം ചെയ്യലിന് വേണ്ട തെളിവ് എൻ ഐ എയെ സംബന്ധിച്ച് CCTV ദൃശ്യങ്ങളാണ്. അത് 14 ദിവസമേ അതിൻ്റെ ആയുസുള്ളൂ എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞു. അത് ഏത് ഘട്ടത്തിലാണെന്ന് അങ്ങേക്കറിയാം. അതിപ്പോൾ 1 വർഷം അതിൻ്റെ ദൈർഘ്യം വെച്ചിട്ടുണ്ട്. ഒരു കമ്മീഷൻ തന്നെ പറയേണ്ടി വന്നു അതിന് 1 വർഷത്തെ ശേഖരിക്കൽ ശേഷി ഉണ്ടാകണമെന്ന്. അത് ഏത് ഘട്ടത്തിലാണെന്ന് അങ്ങേക്കറിയാം. ഇതാ ഇപ്പോൾ ഈ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് അങ്ങ് ശ്രദ്ധിച്ച് കാണുമല്ലോ. ഞങ്ങൾ ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നില്ല, കാരണം അത് എഡിറ്റ് ചെയ്തു എന്നൊരാക്ഷേപം വരും. പകരം അതിൻ്റെ സെൻട്രൽ റൂമിൽ നിങ്ങൾ തന്നെ വരിക, കാരണം നിങ്ങൾ ഏതാണ്ട് 1 മാസത്തെ ദൃശ്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് വേണ്ട ദിവസം, ആ ദിവസത്തിലെ എത്ര സമയം, ഇതൊന്നും വ്യക്തമല്ല. അതുകൊണ്ട് നിങ്ങൾ വരിക, നിങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ ദൃശ്യങ്ങളും ശേഖരിക്കുക. വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ഫിറോസ്. ഈ സർക്കാർ അത് ശിവശങ്കറെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണോ, സ്വപ്നയടക്കമുള്ളവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണോ? അങ്ങയുടെ മറുപടി. അല്ല വേണു, ഒരു CCTVയുടെ മാത്രം പ്രശ്നമല്ലല്ലോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ പ്രശ്നം ഇപ്പൊ CCTVക്ക് അകത്ത് ഈ സർക്കാർ കൊടുക്കേണ്ട നിർണായക തെളിവ് ഏതാണ്? ഇടപാടുകാർ പതിഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിനോട് NIA ചോദിച്ച നിർണായകമായ തെളിവ് ഏതാണ്? ആ കാര്യത്തിലാണ് സർക്കാരിന്റെ നിലപാട്. എനിക്ക് അത്രയേ അറിയൂ, എന്റെ ചോദ്യത്തിൽ അത്രയേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ലേ CCTV മാത്രമല്ലല്ലോ ഇതിനകത്തുള്ള പ്രശ്നം. അപ്പം ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ വേണു. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതി എന്ന് ഇപ്പോൾ നമ്മൾ അനുമാനിക്കുന്ന, അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ട സ്വപ്ന സുരേഷ്, അവർ കോൺസുലേറ്റിൽ, ദുബായ് കോൺസുലേറ്റിൽ, UAE കോൺസുലേറ്റിൽ ഉയർന്ന ശമ്പളം വാങ്ങി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് താരതമ്യേന UAE കോൺസുലേറ്റിലെ ശമ്പളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ ശമ്പളത്തിന് സ്പേസ് പാർക്കിലേക്ക് ജോലിക്ക് വരുന്നത്. എന്തിനായിരിക്കാം അവർ സ്പേസ് പാർക്കിൽ ജോലിക്കെത്തിയത്? എന്തിനായിരിക്കാം ഈ ഉന്നതമായ ഒരു ശമ്പളം വാങ്ങുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ശിവശങ്കർ അദ്ദേഹത്തിൻ്റെ ശുപാർശയിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിലുള്ള സ്പേസ് പാർക്കിൻ്റെ ഓപ്പറേഷൻ മാനേജറായി നിയമിക്കുന്നത്? ഇതൊക്കെ ദുരൂഹമല്ലേ? ഈ ശിവശങ്കറിനെ പോലെയുള്ള മുഖ്യമന്ത്രിയുടെ ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരാൾ ഷേഡി ക്യാരക്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന
ഈ സ്വപ്ന സുരേഷുമായി സരിത്തുമായി സന്ദീപ് നായരുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്തിനാണ്? ഇവരുടെ ഈ ഇവർ തന്നെ കൊടുത്ത സ്വപ്ന സുരേഷ് തന്നെ കൊടുത്ത ഫോൺ നമ്പറിൽ നിന്ന് കസ്റ്റംസുമായി ബന്ധപ്പെട്ടു എന്ന് ഇതൊക്കെ വാർത്തകളിലൂടെ വരുന്നതാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല. വാർത്തകൾ വരുന്നത് സത്യമാണെങ്കിൽ എന്തിനായിരിക്കാം ശിവശങ്കർ കസ്റ്റംസുമായി ബന്ധപ്പെട്ടത്? ഇതൊക്കെ ഒരു സി സി ടി വിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമാണോ? ഇങ്ങനെ ഒരുപാട് ദുരൂഹതകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ സ്വപ്ന സുരേഷിനെ തന്നെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു സി പി എം ഇത്രയും കാലം ന്യായീകരിച്ചത്? ഓർമ്മയില്ലേ കുണ്ടന്നൂർ പാലവും സബ് കോൺട്രാക്റ്റും സർക്കാരുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സ്ഥാപനത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്, ശമ്പളം കൊടുക്കുന്നത് സർക്കാരല്ല. അവസാനം ആരോപണം വന്നപ്പോൾ പിരിച്ചുവിട്ടത് സർക്കാർ. അതുവരെ ഒരു ബന്ധമില്ലാത്ത ഒരാളെ എങ്ങനെയാണ് സർക്കാരിന് പിരിച്ചുവിടാൻ കഴിയുന്നത്? ഇതെല്ലാം പരസ്പരം കണക്റ്റഡാണ്. അതിനകത്തുള്ള ഒരു കാര്യം മാത്രമാണ് ഈ സി സി ടി വി എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ സി സി ടി വി പരിശോധിച്ചപ്പോൾ അതിനകത്ത് അത്തരം ദൃശ്യങ്ങളില്ല എന്ന് സർക്കാരിന് ബോധ്യമായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് കൊടുക്കാമെന്ന് പറഞ്ഞ്, എനിക്കറിയില്ല. പക്ഷേ ഒരു സി സി ടി വി മാത്രമാണോ? ഇനി പറയട്ടെ, ഈ പിൻവാതിൽ നിയമനങ്ങളും ഈ കൺസൾട്ടൻസിയും ഈ വഴിവിട്ട നീക്കങ്ങളും ഒക്കെ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇപ്പോൾ എൻ ഐ എ അന്വേഷിക്കുന്നത് സ്വർണ്ണക്കടത്ത് മാത്രമാണല്ലോ ഇപ്പോൾ എൻ ഐ എ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വഴിവിട്ട കൺസൾട്ടൻസി നിയമനങ്ങളെക്കുറിച്ച് സർക്കാർ എന്തെങ്കിലും അന്വേഷണം നടത്തുന്നുണ്ടോ? ഈ പിൻവാതിലുകൾ നിയമനങ്ങൾ ശിവശങ്കർ നിയമിച്ചത് മാത്രമല്ല ഇപ്പോൾ നടക്കുന്നുള്ളൂ. ഈ വിവാദമായ ഈ പശ്ചാത്തലത്തിൽ പോലും ജൂലൈ 20 ഇറങ്ങിയ ഒരു ഓർഡർ എൻ്റെ കയ്യിലുണ്ട്. വേണു 21 പേരെയാണ് പിൻവാതിൽ നിയമനത്തിലൂടെ വന്നവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഈ സർക്കാർ നിയമിച്ചത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ശിവശങ്കർ എന്ന് പറയുന്ന ഒരു കണ്ണിയെ പുറത്തു വന്നപ്പോൾ, ഒരു സ്വപ്ന സുരേഷിലേക്ക് ഈ അന്വേഷണം എത്തിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വന്നത്? ദീർഘകാലമായി അങ്ങനെ നടത്തിയിട്ട് അവരെ സ്ഥിരപ്പെടുത്തുന്ന പരിപാടി, ഇതൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ഈ സർക്കാരിനെതിരെ. ഒരു ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഒരു മറുപടി വന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവും. സീഡിറ്റ് മാത്രം എടുത്താൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 53 പേരെ ഇതുപോലെ തന്നെ അങ്ങ് സ്ഥിരപ്പെടുത്തി. അപ്പോൾ ആരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒട്ടും പിൻപന്തിയിലായിരുന്നില്ല. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരു ശിവശങ്കറെങ്കിലുമുണ്ട്. അന്ന് ആരുടെ താല്പര്യപ്രകാരമായിരുന്നു? ഇതൊരു വ്യക്തിയുടെ താല്പര്യമാണ് എങ്കിൽ അതിനപ്പുറത്തേക്കുള്ള എന്തൊക്കെ താല്പര്യം അന്നത്തെ ഘട്ടത്തിൽ ഭരിച്ചിട്ടുണ്ടാകണം? അതിനൊക്കെ അങ്ങ് മറുപടി പറയണം. എന്തായാലും ഞാൻ അങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് വേണ്ട ഒരു മറുപടിയുണ്ട്. അത് ഷംസീർ ഒരു പുസ്തകം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അത് സി പി എം പ്രതിനിധികളെല്ലാം ചർച്ചയിൽ ആവർത്തിച്ച് ഉന്നയിക്കുന്നൊരു ചോദ്യമാണ്. നിങ്ങളെ തൊലിയുരിച്ച് കാട്ടുന്ന ഭീകരബന്ധം ലീഗിൻ്റെ ലീഗ് എങ്ങനെ തണലാണ് അതിന് എന്നത് പറയുന്നൊരു പുസ്തകമാണ് ഷംസീർ പറഞ്ഞത്. അതിനുള്ള മറുപടി കൂടി എന്നിട്ട് എനിക്ക് വേഗം ഇടവേളയിലേക്ക് പോകണം. ഫിറോസ്, രണ്ട് കാര്യമാണ് വേണു ഷംസീറോട് പറഞ്ഞത്. ഒന്ന്, ഏതോ ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തപ്പോൾ എഴുതിയ പുസ്തകത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഏതോ നേതാവിൻ്റെ പേരുണ്ട് എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും FIR-ൽ ഉണ്ട് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി ശിക്ഷിച്ചു എന്നൊന്നും അല്ല. ഏതോ ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹം ഏത് പുസ്തകമാണെന്ന് പോലും എനിക്കറിയില്ല. അത് അദ്ദേഹത്തിന് അറിയായിരിക്കും. അങ്ങനെ ഒരു പുസ്തകം ഉണ്ടായിരിക്കാം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനിവിടെ ഉന്നയിച്ച പ്രശ്നം അതാണോ? ഞാൻ ഉന്നയിച്ചത് ഇവിടെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആളുകളെ കാറിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതും ഒരു സ്വകാര്യ ആവശ്യത്തിനല്ല, പാർട്ടിയുടെ ഒരു യാത്ര, ജനജാഗ്രത യാത്ര നടത്തുമ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലെ ഫിറോസ്, എനിക്ക് കൊച്ചിയിൽ നിന്നുള്ള വിവരത്തിലേക്ക് ഒന്ന് പോകണം. ദാ ഇവിടെ ശിവശങ്കറിന്റെ വാഹനം NIA ഓഫീസിന്റെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്ന് വെച്ചാൽ കൃത്യമാണ് അതിൻ്റെ സൂചന, ശിവശങ്കറിന് പോകാം. ഇന്നുകൂടി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം ശിവശങ്കറിനെ NIA വിടുന്നു. കഴിഞ്ഞ ദിവസവും ഇതേ ദൃശ്യങ്ങൾ നാം കണ്ടതാണ്. ശിവശങ്കറിൻ്റെ വാഹനം വരുന്നു, അത് പിന്നോട്ടേക്ക് എടുക്കുന്നു, അതിൻ്റെ പോർട്ടിക്കോയിൽ നിർത്തുന്നു. ശിവശങ്കർ പിന്നീട് ഇറങ്ങി വരുന്നു, കയറി പോകുന്നു. ഒരു കാര്യം കൂടി നമുക്കറിയാം, ശിവശങ്കറെ കഴിഞ്ഞ ദിവസം അവിടെ താമസിക്കാൻ തന്നെ NIA ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ റൂമും വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബിനിൽ പുതിയ വിവരങ്ങളുമായി. ബിനിൽ, നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? എം ശിവശങ്കറിന്റെ വാഹനം ഇപ്പോൾ NIA ഓഫീസിനുള്ളിലേക്ക് കയറ്റിയിരിക്കുന്നു. മാധ്യമങ്ങളുടെ തിരക്ക് കാരണമാണ് എം ശിവശങ്കറിന്റെ വാഹനം ഇപ്പോൾ NIA ഉദ്യോഗസ്ഥർ ആ ഓഫീസിന്റെ ഉള്ളിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എം ശിവശങ്കരൻ പുറത്തേക്ക് വരും. അദ്ദേഹത്തിന് വാഹനത്തിൽ കയറി പോകാനുള്ള ഒരു അനുമതി ലഭിച്ചിരിക്കുന്നു. അതായത് എം ശിവശങ്കറിനെ NIA ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നലത്തെ സമാനമായ കാഴ്ച തന്നെയാണ് ഇന്നുമുള്ളത്. അദ്ദേഹത്തെ നേരെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കുമോ അതോ കൊച്ചിയിൽ തങ്ങണമെന്ന്
നിർദ്ദേശിക്കും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും എം ശിവശങ്കറിന്റെ വാഹനം ഇപ്പോൾ NIA ഓഫീസിനുള്ളിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. എം ശിവശങ്കറിന് പോകാനുള്ള ഒരു അനുമതി, അതായത് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ച് പുറത്തേക്ക് പോകാനുള്ള അനുമതി NIA നിന്ന് ലഭിച്ചിരിക്കുന്നുവെന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന്. ശിവശങ്കർ വരുന്നു, ദൃശ്യങ്ങളിൽ ശിവശങ്കറെ കാണാം. ശിവശങ്കർ വാഹനത്തിൽ കയറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ വലിയ ഒരു പോലീസ് അകമ്പടി ഒന്നുമില്ല. കഴിഞ്ഞ ദിവസത്തെ അതേ ശരീരഭാഷ, നല്ല ആത്മവിശ്വാസത്തോടെ ശിവശങ്കർ വാഹനത്തിൽ കയറുന്നു. ബിനിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ നൽകൂ. എം ശിവശങ്കറിന്റെ വാഹനം ഇപ്പോൾ NIA ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാധ്യമങ്ങളെയും ക്യാമറകളെയും ഒക്കെ തന്നെ മാറ്റി പുറത്തുള്ള പോലീസ് സന്നാഹം എം ശിവശങ്കറിന്റെ വാഹനത്തിന് പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കുകയാണ്. അതായത് കടവന്തര ഭാഗത്തേക്കാണ് എം ശിവശങ്കറുമായിട്ടുള്ള ചുവന്ന I-20 വാഹനം ഇപ്പോൾ പോകുന്നത്. അത് തിരുവനന്തപുരത്തേക്കാണോ അതോ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തേക്ക് പോകാനുള്ള, അതായത് കൊച്ചിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള അനുമതി അദ്ദേഹത്തിന് ഉണ്ടോ എന്ന കാര്യങ്ങൾ അല്പസമയത്തിന് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. മാതൃഭൂമി ന്യൂസിന്റെ അടക്കം വാഹനങ്ങൾ ഇപ്പോൾ എം ശിവശങ്കറിന്റെ വാഹനത്തെ പിന്തുടരുന്നുണ്ട്. നമുക്ക് നോക്കാം. പക്ഷേ ബിനിൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ബിനിൽ പറഞ്ഞല്ലോ, NIA ആവശ്യപ്പെട്ടിട്ടാണ് ശിവശങ്കർ അവിടെ പ്രത്യേകമായി താമസിച്ചത് എന്ന്. അവിടെ നിന്ന് അതെല്ലാം വെക്കേറ്റ് ചെയ്ത് ബന്ധുക്കൾ വന്നു എന്നും പറയുന്നു. അപ്പോ അതിന്റെ സൂചന എന്താണ്? NIA ഓഫീസിൽ നിന്ന് ഇന്നലെ കൃത്യമായ നിർദ്ദേശം എം ശിവശങ്കറിന്റെ ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഹോട്ടലിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നത്. എന്നാൽ ഇന്ന് അവർക്ക് NIA ഓഫീസിൽ നിന്ന് ഒരു നിർദ്ദേശം വരുന്നതിന് മുൻപ് തന്നെ അവർ NIA ഓഫീസിന് പരിസരത്തേക്ക് വന്ന് കാത്തുകിടക്കുകയായിരുന്നു. ഇന്നലത്തെ അതേ സമയത്ത് തന്നെ എം ശിവശങ്കറിനെ കൂട്ടിക്കൊണ്ടുപോകുക എന്ന ഉദ്ദേശത്തോടുകൂടി അവർ വന്ന് കാത്തു നിൽക്കുകയായിരുന്നു. അല്പം മുമ്പാണ് അവർക്ക് NIA ഓഫീസിലേക്ക് എത്താനുള്ള ഒരു നിർദ്ദേശം NIA ഓഫീസിൽ നിന്ന് ലഭിച്ചത്. അതേ തുടർന്നാണ് അല്പം മുമ്പ് എം ശിവശങ്കരൻ തിരുവനന്തപുരത്ത് നിന്നെത്തിയ അതേ വാഹനം NIA ഓഫീസിന് മുന്നിലേക്ക് എത്തുകയും ഇന്നലത്തേതുപോലെ തന്നെ ആ വാഹനം. ബിനില് ഞാൻ വരാം, ബിനിലേക്ക് പോകരുത്. ദാ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം, മാതൃഭൂമി ന്യൂസ് സംഘം ശിവശങ്കറിന്റെ വാഹനത്തെ ചെയ്സ് ചെയ്യുന്നതാണ്. ശിവശങ്കറിന്റെ വാഹനം എവിടേക്ക് പോകുന്നു എന്നറിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ദാ ആ വാഹനത്തെ പിന്തുടരുകയാണ് മാതൃഭൂമി ന്യൂസ് സംഘം. ബിനിൽ, അവിടെ ഇപ്പോൾ കസ്റ്റംസും ചില നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത ദിവസമാണ്. കസ്റ്റംസിന് NIA കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രധാന പ്രതികളെ കിട്ടിയൊരു ദിവസമാണ്. ഇടയ്ക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ ഒരുപക്ഷെ ഇന്ന് NIA ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ കസ്റ്റംസ് വീണ്ടും ശിവശങ്കറെ ആവശ്യപ്പെട്ടേക്കും ചോദ്യം ചെയ്യാൻ എന്ന്. അങ്ങനെയുണ്ടോ ബിനിൽ? അത്തരത്തിൽ ഇതുവരെ ശിവശങ്കറിന് കസ്റ്റംസ് നോട്ടീസ് നൽകിയിട്ടില്ല. അതായത് കസ്റ്റംസിന് സമൻസ് നൽകിയാണ് വിളിച്ചു വരുത്തേണ്ടത്. അത്തരത്തിൽ ഇതുവരെ വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് 108 സ്റ്റേറ്റ്മെൻറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം ശിവശങ്കറിന് ഇതുവരെ കസ്റ്റംസ് നോട്ടീസ് നൽകിയിട്ടില്ല. കസ്റ്റംസ് ഇപ്പോൾ പ്രധാനമായും സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും വിശദമായി അവരുടെ കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണറേറ്റിൽ ചോദ്യം ചെയ്തു വരികയാണ്. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളാണ് സ്വപ്നയും സന്ദീപും. അവരെ ഇതുവരെ NIA ശ്രമിക്കണം കസ്റ്റംസിന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. നേരത്തെ NIA കസ്റ്റഡിയിൽ വെച്ചായിരുന്നു അവർ അവരുടെ. ശരി, അപ്പോൾ ബിനിൽ പറഞ്ഞു വരുന്നത് ഈ നോട്ടീസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ശിവശങ്കറിന് വേണമെങ്കിൽ ഇന്ന് കൊച്ചി വിടാം എന്ന സാധ്യതയാണ് അത് നൽകുന്നത്. ആ മാധ്യമ ശിവശങ്കറിന്റെ വാഹനം പിന്തുടരുന്ന മാധ്യമ സംഘത്തിൽ മാതൃഭൂമിയും ഉണ്ട്. ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ റിപ്പോർട്ടറെയും ഉടനെ തന്നെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന എൻ്റെ റിപ്പോർട്ടറെയും, അങ്ങനെയെങ്കിൽ ആ യാത്ര എങ്ങോട്ടേക്കാണ് എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കും. ബിനിൽ, ഇപ്പോൾ ഇന്നലെ നാം കണ്ടത് അഭിഭാഷകനെ കാണാൻ പോകുന്നു എന്നായിരുന്നു. അതങ്ങനെ തന്നെയാണ് പിന്നീട് കണ്ടത്. പക്ഷേ ഇപ്പോൾ റമീസിനെ പോലെ ഒരു പ്രധാനപ്പെട്ട പ്രതി അവിടെ ചോദ്യം ചെയ്യലിന് വിധേയമാകുമ്പോഴും ശിവശങ്കറെ വിട്ടയക്കുന്നു. ശിവശങ്കർ അഭിഭാഷകനെയല്ല കാണുക, അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ കരുതാവുന്ന രൂപത്തിലുള്ള ദൃശ്യങ്ങളും വരുന്നു. എന്താണിത് നൽകുന്ന സൂചന? കുറെ കൂടി ശിവശങ്കറിന് ആശ്വസിക്കാവുന്ന വകകളുണ്ട് എന്നാണോ? ഇന്ന് ശിവശങ്കറെ വിട്ടയച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു ക്ലീൻ ചീറ്റ് നൽകിയെന്ന് നമുക്കിപ്പോഴും പറയാം. ഒരു സെക്കൻഡ് ബിനിൽ, ഒരു സെക്കൻഡ് ബിനിൽ, എസ് രാഗിനാണ് ഫോളോ ചെയ്യുന്നത്. രാഗിൻ, എവിടേക്കാണ് ആ വാഹനം ഇപ്പോൾ എത്തിയിരിക്കുന്നത്? എന്താണ് സൂചനകൾ? ഇപ്പോൾ വാഹനം തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം തേവരയിലേക്കാണ് ഇപ്പോൾ ഈ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചോദ്യം ചെയ്യലിന് വിധേയമായ ശേഷം എം ശിവശങ്കർ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം തേവര വഴി തോപ്പുംപടിയിലൂടെ അരൂരിലേക്ക് പോകാൻ കഴിയും. അദ്ദേഹം താമസിച്ചിരുന്നത് പനമ്പള്ളി നഗറിലെ ഹോട്ടലിലാണ്. ആ ഹോട്ടലിൽ കയറിയില്ല, മാത്രമല്ല അഭിഭാഷകനെ കാണാനും കൂട്ടാക്കിയില്ല. എന്തായാലും
ഇതിനുശേഷം ഇപ്പോൾ അദ്ദേഹം മടങ്ങുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, വാഹനം തേവരയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പാണ് എറണാകുളം വിടുകയാണ് അല്ലേ ബിനിൽ? പിന്നെ ഈ റമീസിനെ ചോദ്യം ചെയ്യുന്ന ഒരു നിർണായക ഘട്ടത്തിൽ ശിവശങ്കറെ പോകാൻ അനുവദിക്കുന്നു എൻ ഐ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വ്യാഖ്യാനങ്ങൾക്ക് ഇടവരുത്തുന്നതാണ്. എൻ ഐ എ ഒന്നും വിട്ടുപറയുന്നില്ല എന്ന് നിങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് വ്യാഖ്യാനമാണ് സാധ്യമാവുക ബിനിൽ? രണ്ട് ദിവസം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം എൻ ഐ എ എം ശിവശങ്കറിനെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എം ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ ഇനി ഉണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇത് ഒരു യു എ പി എ കേസാണ്. ആ കേസിലേക്ക് സംസ്ഥാന സിവിൽ സർവീസിലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ എം ശിവശങ്കറിനെ കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകൾ അനിവാര്യമാണ്. നിലവിലെ ഘട്ടത്തിൽ അത്തരത്തിൽ ഒരു തെളിവുകളും എൻ ഐ എക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും മാരത്തോൺ ചോദ്യം ചെയ്യലിന് ശേഷം ശിവശങ്കറിന് ആശ്വസിക്കാം. ശിവശങ്കറെ എൻ ഐ എ ഇന്ന് വിട്ടയച്ചിരിക്കുന്നു. ബിനിൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ അടുത്ത ദിവസം വരണം എന്ന ഒരു നോട്ടീസില്ല. ശിവശങ്കർ ദീർഘമായ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചതിന് ശേഷം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശിവശങ്കറിന് ആശ്വാസം, സർക്കാരിന് ആശ്വാസം. പക്ഷേ എൻ ഐ എ എന്താണ് ഉള്ളിൽ കരുതിയിരിക്കുന്നത്? വിളിച്ചു വരുത്തി മാരത്തോൺ ചോദ്യം ചെയ്യൽ, പിന്നെ വിട്ടയക്കൽ, വീണ്ടും വിളിച്ച് വരുത്തും എന്ന സാധ്യത തള്ളിക്കളയാതിരിക്കൽ. എവിടേക്കാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അന്വേഷണം എൻ ഐ എ ഇത്ര സസ്പെൻസോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. എനിക്ക് അതിഥികളുടെ പ്രതികരണവും തേടേണ്ടതുണ്ട്. ഞാൻ വീണ്ടും ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്. സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുകയാണ്. എൻ ഐ എ ബാക്കി വെച്ച സസ്പെൻസിനും വിരാമമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം, ഇനി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഒരു നോട്ടീസും എൻ ഐ എ ശിവശങ്കറിന് നൽകിയിട്ടില്ല. ശിവശങ്കറിന് ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ സമാധാനത്തോടെ മടങ്ങാം. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കെടുത്തുന്ന, അദ്ദേഹത്തിനെ സംശയ നിഴലിൽ നിർത്തുന്ന ഒരു കടലാസ്, അത് ഉയർത്തുന്ന വെല്ലുവിളി, അതില്ലാതെയാണ് തൽക്കാലം എന്തായാലും ശിവശങ്കർ എൻ ഐ എയുടെ ചോദ്യ ചെയ്യൽ കേന്ദ്രത്തിൽ നിന്ന് പോകുന്നത്. ശ്രീ ജി പ്രിയദർശൻ തമ്പി, അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു ഇതിനെ? ഇത് എൻ ഐ എയുടെ പിൻവാങ്ങലാണോ? ഇത് പൂർണ്ണമായും എൻ ഐ എയോട് സഹകരിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം കൈമാറി സാക്ഷി എന്ന സുരക്ഷിത സ്ഥാനത്തേക്ക് ശിവശങ്കർ എത്തുന്നതിൻ്റെ സൂചനയാണോ? അല്ല, ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ആമുഖമായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. കാരണം എൻ ഐ എ അദ്ദേഹത്തെ വിടുതൽ ചെയ്തു എന്ന് ഒരു കാരണവശാലും നമുക്ക് ഈ അവസരത്തിൽ കാണാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ ഐ എ നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ അടുത്തൊരു ദിവസം വരണമെന്ന് അവിടെ എഴുതി വെപ്പിച്ചിട്ടായിരിക്കണം ചിലപ്പോൾ വിട്ടിരിക്കുക. കസ്റ്റംസ് ആണ് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് ഇനിയും നോട്ടീസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ഡേറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വരേണ്ട ഡേറ്റ്. ശ്രീ തമ്പി, എൻ ഐ എ അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു കാര്യം, ഓക്കെ, അപ്പോൾ അത് ശരിയാണെങ്കിൽ പോലും അവൈലബിൾ മെറ്റീരിയൽസ് വെച്ചിട്ട്, ഇതുവരെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ കേസിൽ പ്രതിയാക്കുവാനോ ഉള്ള മെറ്റീരിയൽസ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് എൻ ഐ എ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ഈ മണിക്കൂറിൽ നമുക്ക് യാതൊരു അടിവരയിട്ട് പറയുവാൻ സാധിക്കും. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിൽ, ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ അദ്ദേഹത്തെ ഈ കേസിൽ പ്രതിയാക്കുവാനുള്ള മെറ്റീരിയൽസ് എൻ ഐ എക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുവാനുള്ള അനുവാദം എൻ ഐ എ കൊടുത്തിട്ടുള്ളതും വീണ്ടും നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ശരി ശരി ശരി, ഞാൻ അങ്ങയിലേക്ക് ഒരു ചോദ്യത്തിലൂടെ വരുന്നുണ്ട്. അതിനുമുമ്പ് പ്രേക്ഷകരുടെ അറിവിലേക്കായി ശിവശങ്കറിന്റെ അഭിഭാഷകൻ എസ് രാജീവ് ഏത് നിമിഷവും മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ഇതുവരെ നോട്ടീസ് കൊടുത്തായിട്ടൊരു ഇൻഫർമേഷനും ഇല്ല. അല്ല, എൻ ഐ എ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം കൺസിഡർ ചെയ്യണം, ബാക്കിയുള്ള എവിഡൻസുകൾ എടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അവരെന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് അല്ല, ഇനിഷ്യൽ സ്റ്റേജ് ആണ് ശരിക്കും പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ തുടക്കം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവും. ഇതുപോലത്തെ ഇന്ന് കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൗണ്ടർ ചെക്ക് ചെയ്യുന്നുണ്ടാവും, അതെല്ലാം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുള്ളൂ. സാധാരണഗതിയിൽ ഇത്ര വലിയ കേസിൽ നല്ല സമയമെടുക്കും. ഓരോ സാക്ഷികൾ വരുമ്പോഴും അത് ചോദിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയം നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അത്ര സമയം കൊടുത്തേ പറ്റുള്ളൂ. ഒരു കേസും ഒന്നോ രണ്ടോ മൂന്നോ ഒരാഴ്ച കൊണ്ട് തീരുന്ന ഒരു അങ്ങനത്തെ ഒരു മെക്കാനിസം എന്തായാലും ഇന്ത്യയിലില്ല.
ചോദ്യം ചെയ്യാനായിട്ട് ഇനിയും സാക്ഷിമൊഴികൾ വരുമ്പോൾ ചോദ്യം ചെയ്യാമല്ലോ. ചോദ്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദ്യം ചെയ്യാം. അല്ല, ചോദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ പല കാര്യങ്ങളും അറിയാനുണ്ടല്ലോ ഓരോ സാക്ഷിയും. ഒരു സാക്ഷി മാത്രമല്ല, എല്ലാ സാക്ഷികളെയും അവർ ചോദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ഈ സാക്ഷിയെ കാണുന്നത് കൊണ്ട് മാത്രമാണ്, നമ്മൾ ഈ സാക്ഷിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ ഇത്ര ദിവസം. ബാക്കിയുള്ള സാധാരണക്കാരെയും ആളുകളെയും ചോദ്യം ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കുന്നു നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് സരിത്തടക്കമുള്ള പ്രതികളെ കൂട്ടും മറ്റുള്ളവരും അവിടെ ഉണ്ടായിരുന്നു, അതേ ഓഫീസിൽ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ആ ആസ്പെക്ട്സ് എല്ലാം അവർ കൺസിഡർ ചെയ്യേണ്ട. എൻ ഐ എ പോലത്തെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ലാണ്ട് ചെയ്യില്ലല്ലോ. പിന്നെ ഒരു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരാളെ രാജ്യദ്രോഹ കുറ്റത്തിൽ പെടുത്തുക എന്നുള്ളതാണ്. അതിന് എസ് സി എസ് ടി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിലോ അല്ലെങ്കിൽ 498 പോലത്തെ ഒരു ഫോൾസ് ഇംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതിനുള്ള ഉത്തരവാദിത്വം എല്ലാ ഏത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആണെങ്കിലും അവർക്കുണ്ട്. ഇതുവരെയുള്ള നടപടികളെല്ലാം നിയമപരമായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എസ് രാജീവാണ് ശിവശങ്കറിന്റെ അഭിഭാഷകനാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹത്തിന്റെ മുഖത്തുമുണ്ട് ആശ്വാസം. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ മൊഴിയെടുത്തത് വായിച്ചു കേൾപ്പിച്ച് വിട്ടിട്ടുണ്ട്, വീണ്ടും മറ്റുള്ള പ്രതികളെ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി വീണ്ടും സാക്ഷിമൊഴി എടുക്കാൻ ശിവശങ്കറെ വീണ്ടും എൻ ഐ എ ആവശ്യപ്പെട്ട് വിളിച്ചു വരുത്തും എന്നാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നത് സാക്ഷികളെ തുടർച്ചയായി ചോദ്യം ചെയ്യാമല്ലോ എന്നാണ്. സാക്ഷികളെ. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുന്നു, ഇടവേളയ്ക്ക് ശേഷം മറ്റതികളുടെ പ്രതികരണങ്ങളിലേക്ക്. എൻ ഐ എയുടേത് പിൻവാങ്ങലോ എന്ന സൂപ്പർ പ്രൈൻ്റെ ചർച്ച തുടരുകയാണ്. ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ എസ് രാജീവ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം തത്സമയം ചേരുമെന്ന് തോന്നുന്നു. അടുക്കൽ എസ് രാജീവ്, എൻ ഐ എ എന്തുകൊണ്ടാണ് ശിവശങ്കറിന് ഇനി ഒരു നോട്ടീസ് പോലും നൽകാതെ വിട്ടയച്ചത്? അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷനെ എപ്പോൾ വിളിക്കണമെന്ന് തോന്നുമ്പോഴും നോട്ടീസ് കൊടുക്കാം. ഇനിയും ഏത് സമയത്ത് വേണമെങ്കിലും നോട്ടീസ് കൊടുക്കാം. ഇന്ന് തന്നെ നോട്ടീസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഏത് ഇൻവെസ്റ്റിഗേറ്റ് എന്നല്ല, ഏത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും ഏത് സമയത്തും നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാം. നോട്ടീസ് കൊടുക്കാതെ വിളിപ്പിക്കുകയും ചെയ്യാം. അത് അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും വിളിപ്പിക്കാം. നോട്ടീസ് ഇന്ന് കൊടുത്തില്ല എന്നുള്ളത് വലിയ ഒരു ഇതായിട്ടൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് നോട്ടീസ് കൊടുക്കാം. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏത് സമയത്ത് എന്ത് ക്ലാരിഫിക്കേഷൻ ക്വസ്റ്റ്യനിങ് വേണോ അപ്പോൾ കൊടുക്കാം. ശരി. ശ്രീ എസ് രാജീവ് മാരത്തോൺ ചോദ്യം ചെയ്യലായിരുന്നു. മാരത്തോൺ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ഒരാളോട് ഇനി വരണമെന്ന കൃത്യമായ നിർദ്ദേശം നൽകാതെ വിടുന്നു. അതിലൂടെ ഊഹിക്കാൻ കഴിയുന്ന എന്താണ്? ഞാൻ ചോദിക്കുന്നത് അങ്ങയോട്, ഞാൻ ചോദിക്കുന്നത് ഒരു നിഷ്പക്ഷ നിരീക്ഷണമല്ല, ശിവശങ്കറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആലോചിക്കാൻ കഴിയുന്ന എന്താണ്? വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വരണം. ഡീൽ ചെയ്യുന്ന എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നാളെ വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അവർ അത് ശരിയാണ്. അല്ലല്ല, ഞാൻ എൻ ഐ എയുടെ അനന്തമായ അധികാരങ്ങളെ പറ്റിയേ അല്ല ഞാൻ ചോദിക്കുന്നത്. അഡ്വക്കേറ്റ്, എൻ്റെ ചോദ്യം ശിവശങ്കറെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന് എന്ത് തോന്നിയിട്ടുണ്ടാകും? അതായത് എന്നെ 2 ദിവസം മാരത്തോൺ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പറയാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അതായത് എൻ ഐ എ ആണെങ്കിലും CBI ആണെങ്കിലും ലോക്കൽ പോലീസ് ആണെങ്കിലും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും CRPC പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിങ്ങും മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതും. ആ CRPC എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതനുസരിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ സാക്ഷിയാണെങ്കിലും പ്രതിയാണെങ്കിലും പ്രതിയാകാൻ പോകുന്ന ആളാണെങ്കിലും സാക്ഷിയാകാൻ പോകുന്ന ആളാണെങ്കിലും എത്ര സമയം വേണമെങ്കിലും അവർക്ക് കൺഫ്രണ്ട് ചെയ്യാം. പല ഇതിനകത്ത് ഒരുപാട് പ്രതികൾ കസ്റ്റഡിയിലുള്ളതാണ്. അവരുടെ കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കൺഫ്രണ്ട് ചെയ്ത് വ്യക്തത വരുത്തിയതിന് ശേഷം തീരുമാനമെടുക്കാം. അങ്ങനെ അതിനുശേഷം മാത്രമല്ലേ ഒരു ഫൈനാലിറ്റിയിൽ എത്തുള്ളൂ. അതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ബാധ്യതയാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സാധാരണ കേസ് അല്ലല്ലോ. ഒരാളെ ഒരു ടെററിസ്റ്റ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ വളരെ വേദനയുള്ള ആർക്കായാലും വളരെ വേദനയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു 498A SC/ST ചെയ്യണ പോലെ ഒരു ഫോൾസ് ഇംപ്ലിക്കേഷൻ വരാതെ നോക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വം. ശരിയാണ്, ശരിയാണ്. എന്റെ സംശയം ഇത് അങ്ങ് നേരത്തെയും പറഞ്ഞു, ഞങ്ങളത് മാധ്യമങ്ങളെ കാണിക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് എസ് രാജീവ്, സാർ എൻ്റെ ചോദ്യം അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ. സാർ എൻ്റെ ചോദ്യം, ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായി ലിങ്ക് ചെയ്യാൻ കഴിയുന്ന എവിഡൻസ് ഉണ്ട് എന്നിരിക്കട്ടെ, നമുക്ക് ഡയറക്റ്റായി ലിങ്ക് ചെയ്യാൻ കഴിയുന്ന എവിഡൻസിൻ്റെ ഒരു 1% ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ പ്രതിപട്ടികയിലേക്ക് പോകേണ്ട ആളല്ലേ?
ഇപ്പോൾ എത്ര ഐ എ എസ് ആണ് എന്ന് പറഞ്ഞാലും അല്ല, ഏത് യു എ പി എ ആണെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു തെളിവുണ്ട് എങ്കിൽ ഇതിനോടകം പ്രതിപട്ടികയിലെത്തണ്ടേ? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇത്ര അധികം പെയിൻ എടുത്ത് ക്വസ്റ്റ്യൻ ഇല്ല. ഇപ്പോഴും അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ, അതിനുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അവർ അനലൈസ് ചെയ്യട്ടെ, അതിനുള്ള സമയം കൊടുക്കൂ ഏജൻസിക്ക്. ആരും അബ്സ്കോണ്ട് ചെയ്ത് പോകുമൊന്നുമില്ല. ആളുകളൊക്കെ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ വരും, ഏത് സമയത്ത് വേണമെങ്കിലും ഇനിയും ക്വസ്റ്റ്യൻ ചെയ്യാം, ഇനിയും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്സ് കൺഫ്രണ്ട് ചെയ്യാം. അത് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കുള്ള സ്വാതന്ത്ര്യമാണ്, അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ട് കൊടുക്കണമെന്ന് ഞാൻ പറയണേ. ഏതായാലും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അറ്റ്ലീസ്റ്റ് ഒരു റീസണബിൾ ടൈം. ഞാൻ അതിനോടൊന്നും വിയോജിക്കുകയല്ല, അങ്ങ് മനസ്സിലാക്കേണ്ടത് നാം ഒരു സാഹചര്യത്തെ വിലയിരുത്താൻ നോക്കുകയാണ് തുറന്ന മനസ്സോടെ. ആർക്കെങ്കിലും എതിരെയോ ആർക്കെങ്കിലും അനുകൂലമായോ ഒരു വിധി പ്രസ്താവമല്ല നാം നടത്തുന്നത്. നമ്മുടെ മുന്നിലൊരു സാഹചര്യമുണ്ട്, ആ കാര്യത്തിൽ നമ്മളൊരു വ്യക്തത വരുത്താൻ നോക്കുന്നു. എന്റെ അടുത്ത ചോദ്യം സാർ, എന്റെ ചോദ്യം ഇതാണ്. ഇപ്പോ ഒരു സെക്കൻഡ്, കെ ടി റമീസിനെ പോലെ ഇതിലെ ഏറ്റവും പ്രധാന കേന്ദ്രം, നമുക്കിപ്പോ എൻ ഐ എക്ക് കിട്ടിയിരിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനിയായ കെ ടി റമീസിനെ അവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റമീസിനെ അറിയില്ല എന്ന് ശിവശങ്കർ പറഞ്ഞിട്ടുണ്ട്. റമീസിനെ സംബന്ധിച്ച് റമീസിന് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. റമീസിന് സ്വപ്നയെ നന്നായിട്ട് അറിയാം, സന്ദീപിനെ അറിയാം. അങ്ങനെ വരുമ്പോൾ സ്വപ്നയും സരിത്തുമൊക്കെ എങ്ങനെയാണ് ശിവശങ്കറെ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് എന്നറിയാം. അങ്ങൊന്ന് സഹകരിക്കൂ. അല്ല, എന്റെ ചോദ്യം അങ്ങ് കേട്ടില്ല സാർ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, കെ ടി റമീസിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ആളെ അവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ല സാർ, അവിടെ കെ ടി റമീസിന് ഇതെല്ലാം അറിയുന്ന ഒരു കെ ടി റമീസിനെ അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയുന്ന ശിവശങ്കറെ പറഞ്ഞു വിടുന്നു, അതെന്തുകൊണ്ടാകും സാർ? എനിക്കറിയില്ല, എനിക്കത് എന്താണ് ശിവശങ്കർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അറിഞ്ഞാലല്ലേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ശിവശങ്കർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ശിവശങ്കർ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, ശിവശങ്കർ അറിയുന്നു പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതല്ല എന്റെ ചോദ്യം, പുറത്ത് വന്നിട്ടില്ല, അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. അതല്ല എന്റെ ചോദ്യം, എന്റെ ചോദ്യം ലളിതമാണ്. പബ്ലിക്കിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. എന്റെ ചോദ്യം ലളിതമാണ് സാർ, ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. കെ ടി റമീസിനെ ശിവശങ്കറിന് അറിയില്ല. കെ ടി റമീസിന് ഇതെല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്ന കെ ടി റമീസിനെ അവിടെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇതുവരെ ലഭ്യമാകുന്ന ദൃശ്യങ്ങളായാലും മറ്റു വിവരങ്ങളായാലും ശ്രീ രാജീവ് കെ ടി റമീസും ശിവശങ്കറുമായി ബന്ധമുള്ള എന്തെങ്കിലും ഉണ്ടോ, പുറത്ത് വന്നിട്ടുണ്ടോ? യാതൊരു മെറ്റീരിയൽസും പുറത്ത് വന്നിട്ടില്ലല്ലോ. എനിക്ക് കിട്ടാവുന്നത് റിമാൻഡ് റിപ്പോർട്ട്, അങ്ങനെയുള്ള മെറ്റീരിയൽസ് വെച്ച് അങ്ങനെ ഇല്ല. ഞാൻ എല്ലാവരുടെയും റിമാൻഡ് റിപ്പോർട്ട് നോക്കിയതാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിലൊന്നും അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ഇല്ല. ഉറപ്പായിട്ട് എനിക്ക് പറയാം, അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ഇല്ല. ഞാനും അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ കെ ടി റമീസിനെ പോലെ ഒരു പ്രധാനിയെ ഇവിടെ ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ശിവശങ്കറെ വിട്ടയക്കുകയാണ്. അതെന്തുകൊണ്ടാകാം? അദ്ദേഹം മറ്റ് തിരക്കുകളിലും ഫോണിലേക്കുമൊക്കെ പോയി. ശരി, ഞാൻ എൻ്റെ പാനലിലുള്ള അതിഥികളോടെല്ലാം ഒരല്പനേരം കൂടി തുടരണം എന്ന് പറയുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ തുടരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. വേഗം ഇടവേളയ്ക്ക് ശേഷം ശ്രീ ബി ഗോപാലകൃഷ്ണനിലേക്കും ശ്രീ എ എൻ ഷംസീറിലേക്കും വരാം. എൻ ഐ എ പിൻവാങ്ങുന്നു എന്ന സൂപ്പർ ക്രൈം ടൈം ചർച്ച തുടരുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ കണ്ട ഈ കാര്യങ്ങളിലൂടെല്ലാം ഉള്ള അങ്ങയുടെ ഒരു പ്രതികരണവും വിലയിരുത്തലും എന്താണ്? ഒപ്പം ഷംസീറിനുള്ള മറുപടിയും പറയാം, കാരണം ഞാൻ അതിനുശേഷം ഷംസീറിലേക്കാണ് പോവുക. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ ഐ എ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണവും സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തലുകളും സത്യസന്ധമായിട്ടുള്ള അതിൻ്റെ ഓരോ അംശങ്ങളെയും പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ കേന്ദ്രഭരണത്തിൻ്റെ കീഴിലുള്ള ഹോം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ അന്വേഷണ ഏജൻസി കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കി വിശകലനം ചെയ്ത് ഓരോരോ സന്ദർഭങ്ങളിൽ എടുക്കേണ്ടതായ കാര്യങ്ങൾ എടുക്കുന്നു, ചോദിക്കേണ്ടവരെ ചോദിക്കുന്നു, മൊഴികളെടുക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നിങ്ങളുടെ തന്നെ
ലേഖകൻ സൂചിപ്പിച്ചു ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വിളിക്കാം, അതാണ് അതിൻ്റെ സ്വഭാവം. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു, സാക്ഷിമൊഴി. സാക്ഷി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ സാക്ഷിയുണ്ട്. ആ രണ്ട് തരത്തിലുള്ള സാക്ഷി ഏതാണെന്നറിയാമല്ലോ. ഒന്ന് സാധാരണ സാക്ഷി, മറ്റൊന്ന് കുറ്റം അഥവാ കുറ്റകൃത്യമെല്ലാം അറിഞ്ഞിട്ടും ആ അറിഞ്ഞ കുറ്റകൃത്യങ്ങൾ വെളിയിൽ ആദ്യം പറയാതെ എന്നാൽ അന്വേഷണ ഏജൻസിയോട് പറയുന്ന ഒരു സാക്ഷി. ഇതിലേത് സാക്ഷിയാവും, ഇതിലേതായിരിക്കും അവസ്ഥ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസിക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ ഒരു മുൻവിധി ആർക്കും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്നത്തെ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ, അവൈലബിൾ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു അന്വേഷണ തലത്തിലുള്ള ടോപ്പ് ഓഫീസേഴ്സ് വന്ന് അന്വേഷണം നടത്തി മൊഴിയെടുത്ത് 10-35 മണിക്കൂർ ഇങ്ങനെ പോകില്ല. പക്ഷേ അടിയന്തരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രിൻസിപ്പൽ സെക്രട്ടറി 35 മണിക്കൂർ NIA മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതിന് വിധേയനായി എന്ന് പറയുന്നതാണ് കേരളത്തിൻ്റെ നാണക്കേട്. അവിടെയാണ് ഇപ്പോൾ എനിക്കോ വേണുവിനുള്ള വ്യഗ്രതയൊന്നും NIA-ക്കില്ല. അവർ ചോദ്യം ചെയ്ത് സത്യം കണ്ടുപിടിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അത്യന്തം അപമാനകരമായ, അതായത് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു പാർട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അവതാരങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ജനങ്ങൾ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവതാരങ്ങളും ആര്യജന്മാരും നിറഞ്ഞു നിന്ന് തനി തോന്നിവാസവും അഴിമതിയും നടത്തുന്നു എന്ന അന്തരീക്ഷത്തിൽ, അതുമായി ബന്ധപ്പെട്ട ഒരു അങ്ങേയറ്റത്തെ രാജ്യദ്രോഹപരമായ ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 35 മണിക്കൂർ നേരം NIA ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വിധേയമായി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നാണക്കേട്. ശരി ശരി, കേരളത്തിന് ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ എ എൻ ഷംസീർ MLA, അങ്ങയുടെ മറുപടി. അതിനു മുമ്പ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത് മാതൃഭൂമിയോടും മാതൃഭൂമി എഡിറ്റോറിയലിനോടും ഒരു സെക്കൻഡ് ഞാൻ വീണ്ടും വരാം. ഇന്ററപ്റ്റ് ചെയ്യരുത്, എന്റോടായിരുന്നു ക്വസ്റ്റ്യൻ. എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യരുത്. മാതൃഭൂമിയോടും മാതൃഭൂമിയുടെ എഡിറ്റോറിയലിനോടും നിങ്ങൾ ഈ പാപ്പരാസി കൾച്ചർ ഇവിടെ കൊണ്ടുവരരുത്. നിങ്ങൾക്ക് ശിവശങ്കറിന്റെ ദൃശ്യങ്ങൾ എടുക്കാം, പക്ഷെ ശിവശങ്കറിന്റെ പിറകെ പോയി എടുക്കുന്ന കൾച്ചർ ശരിയാണോ എന്ന് മാതൃഭൂമി എഡിറ്റോറിയലാണ് തീരുമാനിക്കേണ്ടത്. വലിയൊരു പൈതൃകമുള്ള ഒരു പത്രത്തിന്റെ ചാനലാണ് നിങ്ങൾ, ആ ഒരു പൈതൃകം കാത്തുസൂക്ഷിക്കണം എന്ന് പൊളൈറ്റായി അഭ്യർത്ഥിക്കുകയാണ്. രണ്ട്, നിങ്ങൾക്കൊരു അല്പം നിരാശയുണ്ടാകും, കാരണം നാളത്തെ ന്യൂസ് നൈറ്റ് എങ്ങനെ കൊണ്ടുപോകുമെന്ന ശങ്ക, കാരണം ശിവശങ്കർ കൊച്ചി ട്രാൻഡറത്തേക്ക് പോയി, അതോടെ നിങ്ങളുടെ അല്പം നിരാശയിലാണ്. ഇനി മൂന്നാമത്തെ ഭാഗം ഇവിടെ സൂചിപ്പിക്കേണ്ടത്, ഞാൻ നേരത്തെ ഉന്നയിക്കപ്പെട്ട ചില വിഷയങ്ങൾക്കകത്ത് വീണ്ടും എനിക്ക് ചില ഭാഗങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഫിറോസ് പറഞ്ഞു ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനൊരു നേതാവ് ഉണ്ടായിരുന്നു, ചന്ദ്രിക എഡിറ്റർ മൂസ. എങ്ങനെയാണ് ഫിറോസ് കൊല ചെയ്യപ്പെട്ടത് എന്നെ കൊണ്ട് പറയിക്കണോ? അതുപോലുള്ള ചില പേരുകൾ കാസർഗോഡ് മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനകത്തുണ്ട്. ചില മുസ്ലിം ലീഗ് നേതാക്കന്മാരെ അധികരിച്ചുകൊണ്ട് ചില സിനിമകൾ പോലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും എന്നെക്കൊണ്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കേണ്ട എന്ന് ഞാൻ വളരെ വിനയത്തോടെ ഫിറോസിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പറയാൻ നിന്നാൽ എനിക്ക് പല ഭാഗങ്ങളും പറയേണ്ടി വരും. ഇതിൽ ഗോപാലകൃഷ്ണനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഗോൾഡ് സ്മഗിൾ ചെയ്ത് കിട്ടുന്ന പണത്തിൻ്റെ വിഹിതം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡ് സ്മഗിൾ ചെയ്ത് കിട്ടുന്ന പണം മാത്രമല്ല, ബ്ലാക്ക് മണി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നിങ്ങൾ അധികാരത്തിൽ വന്നവരാണ്. ബ്ലാക്ക് മണി ഇങ്ങോട്ട് വന്നില്ല, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മണി വന്നിട്ടുണ്ട്. ആ പണം കൊണ്ടാണ് നിങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ രാജ്യ ഗവൺമെൻറ്റുകളെ നിങ്ങൾ ഡീസ്റ്റാബിലൈസ് ചെയ്യുന്നത്. ആ പണം കൊണ്ടാണ് നിങ്ങൾ മധ്യപ്രദേശിൽ MLA-മാരെ വിലക്കെടുത്തത്. ആ പണം കൊണ്ടാണ് നിങ്ങൾ കർണാടകയിൽ MLA-മാരെ വിലക്കെടുത്തത്. ആ പണം കൊണ്ടാണ് നിങ്ങൾ രാജസ്ഥാൻ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. മൂന്ന്, ഇനി മൂന്നാമത്തെ ഭാഗം വീണ്ടും ഗോപാലകൃഷ്ണനോടാണ്. UAE കോൺസുലേറ്റിലേക്ക് ജോലി കിട്ടാൻ വേണ്ടി കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ശുപാർശ ചെയ്തു എന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ? എങ്കിൽ ആ കോൺഗ്രസ് നേതാവ് ആരാണ്? നമുക്കെല്ലാം ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ, ആരാണ് ആ കോൺഗ്രസ് നേതാവ് എന്നറിയണമെന്ന് ആഗ്രഹമുണ്ട്. ആ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ട് എന്ന് ലീഗ് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ലീഗ് കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാവിൻ്റെ അനുഗ്രഹാശിസോടുകൂടിയാണ് കോൺസുലേറ്റിൽ ജോലി, എയർസാറ്റ്സിൽ ജോലി ലഭിച്ചതും കോൺസുലേറ്റിൽ ജോലി ലഭിച്ചതും എന്ന കാര്യം നേരത്തെ പ്രസ് മീറ്റ് നടത്തിക്കൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതാണ്. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നെനിക്കറിയാൻ ആഗ്രഹമുണ്ട്.
അതുപോലെ ഇതിനകത്ത് നിങ്ങളുടെ മന്ത്രി കേന്ദ്രമന്ത്രി എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്? ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ എന്തിനാണ് ശ്രമിച്ചത്? അതറിയാൻ ആഗ്രഹമുണ്ട്. അറ്റാഷെ എങ്ങനെ ഇന്ത്യ വിട്ടു പോയി? അറ്റാഷെ അറസ്റ്റ് ചെയ്യണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കാൻ പാടില്ല. പക്ഷേ യു ക്യാൻ ടേക്ക് എ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലും നിങ്ങൾ എടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ പിന്നിലെ താല്പര്യമെന്ത്? നിങ്ങളുടെ മന്ത്രിയുടെ പ്രസ്താവന, അറ്റാഷെ ഇന്ത്യ വിട്ടു പോകാൻ നടത്തിയ സഹായങ്ങൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ കണ്ണി ബി ജെ പി ഓഫീസിലേക്ക് എത്തുമെന്നുള്ളതാണ്. നിങ്ങളുടെ പല നേതാക്കന്മാർക്കുമുള്ള കള്ളനോട്ടടി ബന്ധത്തെക്കുറിച്ചൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ആരാണ് ഹരിരാജ് അറിയാൻ ആഗ്രഹമുണ്ട്. ഈ കോൺസിൽ ഇവിടെ പിടിക്കപ്പെട്ടപ്പം ആദ്യമായി കസ്റ്റംസിൽ വിളിച്ച ഹരിരാജ് എന്ന ബി എം എസ് ലീഡർ ആരാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സന്ദീപ് നായരുടെ പൊളിറ്റിക്കൽ എഫിലിയേഷൻ ഏതാണ് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇതുവരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അന്വേഷണത്തിൽ എവിടെയും നിങ്ങൾ ആരോപിക്കും വിധം ഞങ്ങൾ ആളുകൾ ആരും പ്രതികളാക്കപ്പെട്ടിട്ടില്ല. പിന്നെ ശിവശങ്കറിന്റെ കാര്യത്തിൽ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഘട്ടത്തിൽ ഏത് സമയവും ആളെ സമൺ ചെയ്ത് വിളിപ്പിക്കാം, ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനൊന്നും ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ബേജാറോ വേവലാതിയോ ലെഫ്റ്റ് ഗവൺമെന്റില്ല. അത് അതിന്റെ പ്രോസസ് നടക്കട്ടെ. പക്ഷേ ഇവിടെ അതോടൊപ്പം തന്നെ വേണുവിനോട് ചോദിക്കാനുള്ളത്, വേണു അദ്ദേഹത്തെ രാജീവിനോട് ചോദിക്കണം, എസ് രാജീവ് എന്ന അദ്ദേഹത്തിന്റെ അഭിഭാഷകനോട്. ഇവിടെ ഇപ്പോൾ ഇത്രയും ദിവസം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. സപ്പോസ് നാളെ ഈ പറയുന്ന ചോദ്യം ചെയ്യുന്ന ശേഷം ഈ പറയുന്ന ശിവശങ്കർ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ശിവശങ്കറിന്റെ വക്കീൽ എന്ന നിലക്ക് എസ് രാജീവ് ഡിഫമേഷൻ സ്യൂട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്കെതിരെ ഫയൽ ചെയ്യുമോ എന്ന് അറിയാൻ ഒരു സാധാരണ പൗരനെന്ന നിലയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ട്. അത് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആണ്. രാജീവ് ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. ശരി, ശ്രീ പി കെ ഫിറോസ്, എനിക്ക് അങ്ങയുടെ പ്രതികരണവും അറിയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തെ വിട്ടയച്ചതിന് ശേഷം എനിക്ക് അങ്ങയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇതിൽ ഇപ്പോൾ ഇച്ഛാഭംഗം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഷംസീർ പറയുന്നത്. അങ്ങയുടെ മറുപടി. അല്ല, സത്യത്തിൽ ഇച്ഛാഭംഗത്തിൻ്റെ പ്രശ്നമല്ല, ഷംസീറിന് ഒരല്പം ആശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പോലും പറഞ്ഞത് ഏത് സമയം വേണമെങ്കിലും വീണ്ടും ചോദ്യം ചെയ്യാം, ഇതോടെ ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഷംസീറിനൊക്കെ ഈ ശിവശങ്കറിൻ്റെ പിറകെ മാധ്യമങ്ങൾ പോകുന്നതിൽ ഇത്ര പ്രയാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം അത് ഹോട്ടലിലേക്കാണോ പോകുന്നത്? ഈ കാരണം എൻ ഐ എ മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയത്. പക്ഷേ ശിവശങ്കറിൻ്റെ പിറകെ പോകുന്നത് പോലും വലിയൊരു പാതകമായിട്ടാണ് ഷംസീർ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഇന്ന് മുതലാണ് ഈ ഇത്രയും ദിവസമായി ഇവർ പറഞ്ഞത് ശിവശങ്കർ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ്. ഇപ്പോൾ ശിവശങ്കറിൻ്റെ വക്കാലത്താണ് ഷംസീർ ഏറ്റെടുക്കുന്നത്. ഇവിടെ ഷംസീർ കുറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ഞാൻ ഇപ്പോൾ ആ ലീഗിനെതിരെ എന്തോ പറഞ്ഞു കളയും, ഫിറോസ് അത് പറയിപ്പിക്കരുത്, ഫിറോസ് അത് പറയിപ്പിക്കരുത് എന്നാണ്. ഞാൻ ഷംസീറിനോട് പറയും നിങ്ങൾ ആ തേങ്ങ ഒന്ന് ഉടക്കണം എന്നാണ്, അല്ലെങ്കിൽ ഞാൻ വാങ്ങി ഉടക്കേണ്ടി വരും. തേങ്ങ ഉടക്ക സ്വാമി എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ഷംസീറിന് ലീഗിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒന്നുമില്ലല്ലോ, ലീഗിൻ്റെ ഘടകകക്ഷിയൊന്നും അല്ലല്ലോ ലീഗ്, ഷംസീറിൻ്റെ പാർട്ടിയും ഷംസീറും ഒക്കെ. അപ്പം അതുകൊണ്ട് എന്തോ ഉണ്ട് എങ്കിൽ അതങ്ങ് പറയുക, ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളത് തുറന്ന് പറയണം എന്ന് ധൈര്യത്തോടെ പറയുന്നത്. പിന്നെ ഷംസീർ നേരത്തെ പറഞ്ഞ് ഞങ്ങൾ ആരുടെയൊക്കെ കൂടെ ഫോട്ടോ എടുത്തു എന്നാണ്. ഇവിടെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ പല ആളുകളുടെയും ഫോട്ടോ ഇതിനകം പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് മാധ്യമപ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, എൻ്റെയും ഫോട്ടോ വന്നിട്ടുണ്ട്. അതാണ് ഷംസീർ പറഞ്ഞത്. ഏതോ ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ ആ വീട്ടിൽ ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം എൻ്റെ ഫോട്ടോ എടുത്തപ്പോഴാണ് അത് വലിയ സംഭവമായിട്ട് പറയണത്. അത് മഹാപാതകമാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. പിണറായി വിജയൻ്റെ കൂടെ അത്ര ഒരുപാട് ഫോട്ടോ വന്നിട്ടുണ്ട്. പിണറായി വിജയൻ കിടക്കുന്ന ജയിലിൽ കിടക്കാൻ ഞാനും തയ്യാറാണ്, എനിക്ക് യാതൊരു മടിയുമില്ല. അതൊരു മഹാപാതകമാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്താണ്? രണ്ട് കാര്യമാണ് ഷംസീർ. ഒന്ന്, ഇപ്പോൾ ആശ്വാസം കൊള്ളുന്ന ഷംസീർ നാളെ ശിവശങ്കറിനെ പ്രതി ചേർക്കപ്പെട്ടാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങളുടെ പാർട്ടിയും ഭരിക്കുന്ന മുന്നണിയും തയ്യാറുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇനി ഈ കേസിൽ ഇദ്ദേഹം കുറ്റവിക്തം വിമുക്തനാക്കപ്പെട്ടു എന്ന് തന്നെ കരുതുക. ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇദ്ദേഹത്തെ പിടിക്കപ്പെട്ടപ്പോൾ ചക്ക വീണപ്പോൾ കോവിഡ് കണ്ടെത്തി എന്ന് പറഞ്ഞതുപോലെ ശിവശങ്കറിനെയും സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും സന്ദീപിനെയും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ പുറത്തു വന്ന കുറേ തെളിവുകളുണ്ട്. അത് സംബന്ധിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ, നിങ്ങൾ പറഞ്ഞല്ലോ സി സി ടി വി കൊടുത്തത് വലിയ കാര്യമാണെന്ന്, നിങ്ങൾക്ക് കൊടുക്കില്ല എന്ന് പറയാൻ കഴിയുമോ? സി സി ടി വി ഞങ്ങൾ കൊടുക്കില്ല എന്ന് എൻ ഐ എയോട് പറയാൻ കഴിയുമോ? അതല്ലല്ലോ നമ്മുടെ പ്രശ്നം. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്താൻ, നിങ്ങൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വാദോരാതെ കുറേ സംസാരിച്ചില്ലേ? നിങ്ങൾ കുറ്റപ്പെടുത്തിയില്ലേ? ആ ഉമ്മൻചാണ്ടി എന്താ ചെയ്തത്? തൻ്റെ ഓഫീസിന് നേരെ ഒരു ആരോപണം വന്നപ്പോൾ
അദ്ദേഹം ധൈര്യത്തോടെ ജനങ്ങളുടെ മുമ്പേ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടൊരു അന്വേഷണം നടത്താൻ തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പുറത്തു വന്ന ഈ ആരോപണങ്ങളിൽ സത്യസന്ധത വെളിപ്പെടാൻ വേണ്ടി അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിൽ സത്യമില്ല, അത് കളവാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ നിഷ്പക്ഷമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാനെങ്കിലും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ശരി, ഞാൻ ഇടപെടുക. എന്താ ചെയ്തത്? നിങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ട്? ശരി, ഞാൻ ഇടപെടുകയാണ്. പിന്നെ അത്രയങ്ങ് ലളിതമായി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നില്ല ഉമ്മൻചാണ്ടി ചെയ്തത്. സെക്രട്ടേറിയറ്റ് വളയുന്ന ഒരു വലിയ മഹാപ്രക്ഷോഭം കേരളം കണ്ടതാണ്. അതിനുശേഷമാണ് ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോയത്. ഞാൻ ശ്രീ പ്രിയദർശൻ തമ്പിയിലേക്ക് ഒന്ന് പോയതിന് ശേഷം ശ്രീ ഗോപാലേഷിലേക്ക് വരാം. ശ്രീ ജി പ്രിയദർശൻ തമ്പി, നേരത്തെ എസ് രാജീവ് എങ്ങനെയൊക്കെയോ കേട്ട് മറുപടി പറഞ്ഞങ്ങ് പോയൊരു ചോദ്യം ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. എനിക്കൊരു സംശയ നിവാരണത്തിനാണ്. ടി കെ റമീസിന് സ്വപ്നയും സന്ദീപിനെയും സരിത്തിനെയും ഒക്കെ അറിയാം. ടി കെ റമീസ് ഈ പറയുന്ന സ്വപ്നയും സന്ദീപുമെല്ലാം സരിത്തുമെല്ലാം ശിവശങ്കറെ എങ്ങനെ ദുരുപയോഗം ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള വ്യക്തി പോലുമാകാം. എന്നെ ഏറ്റവും പ്രധാന കണ്ണിയായി കാണുന്ന ആളുകൂടിയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്. എന്തുകൊണ്ടാകാം അത്? ഇപ്പം ശിവശങ്കറിനറിയില്ല റമീസിനെ, പക്ഷെ റമീസിന് ശിവശങ്കറെ അറിയാം. ആ നിർണായകമായ സന്ധിയിൽ ശിവശങ്കറിനോട് ഇനി ഇപ്പോൾ വരണമെന്ന ഒരു നിർദ്ദേശവും കൊടുക്കാതെ നിരുപാധികം പറഞ്ഞു വിടുമ്പോൾ അതെന്തിൻ്റെ സൂചനയാകാം? അത്തരത്തിലുള്ളൊരു ഒരു നിഗമനത്തിൽ ഈ അവസരത്തിൽ നമുക്ക് എത്തപ്പെടുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ എസ് രാജീവ് വളരെ ശരിയായ അർത്ഥത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ എൻ ഐ എയുടെ അന്വേഷണമായാലും ശരി, ഏത് അന്വേഷണമായാലും ശരി, സി ആർ പി സിയുടെ വ്യവസ്ഥകളനുസരിച്ച് മാത്രമേ ഒരു സാക്ഷിയെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സാക്ഷിയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും ശരി, ഒരു ക്രിമിനൽ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടായാലും ശരി, അത് പോലീസിനും എൻ ഐ എക്കും എല്ലാം വളരെ വിപുലമായ അധികാര അവകാശങ്ങളാണുള്ളത്. അവരുടെ ഡിസ്ക്രിഷണറി പവറാണത്. ആ അധികാരത്തിൽ കോടതികൾക്ക് പോലും ഇടപെടുന്നതിന് പരിമിതി, ഹൈക്കോടതിക്ക് പോലും ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അപ്പോൾ സ്കൈ ഈസ് ദ ലിമിറ്റ്, ആകാശമാണ് അതിൻ്റെ ഒരു അതിര് എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് എൻ ഐ എ ചിലപ്പോൾ ഇന്ന് രാവിലെ 10 മണി മുതൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ 30 മണിക്കൂർ ചോദ്യം ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നത് അവര് ഇന്ന് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്ന് കാരണം അദ്ദേഹത്തെ റമീസിനെ ചോദ്യം ചെയ്തതിന് ശേഷം റമീസിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സിന്റെയും കൂടി അടിസ്ഥാനത്തിൽ വീണ്ടും ശിവശങ്കറിനെ ചോദ്യം ചെയ്യാം എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ വളരെ പ്രസക്തമായ ഒരു കാര്യം നമ്മൾ പറയാതിരിക്കുവാൻ കഴിയില്ല. ഇതുവരെ ഉള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യേണ്ട അടിസ്ഥാനത്തിലും ചോദ്യം ചെയ്യേണ്ട അടിസ്ഥാനത്തിലും ഈ കേസില് ഇപ്പോൾ ആസ് ഓൺ ടുഡേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമീസിനെ ഈ കേസുമായി അല്ല ഈ ശിവശങ്കറിനെ ഈ കേസുമായി ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യുവാനുള്ള സാറ്റിസ്ഫാക്ടറി എവിഡൻസ് എൻ ഐ എക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുതയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ശ്രീ തമ്പി അത് എന്തുകൊണ്ടാകും? ശ്രീ തമ്പി അത് എന്തുകൊണ്ടാകും? എനിക്കിവരെ അറിയില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ അറിയും എന്ന ദൃശ്യം വെച്ചുകൊണ്ട് മാത്രം പൂട്ടാമായിരുന്നല്ലോ. അപ്പോൾ എനിക്കറിയാമെന്ന് പറയുന്നു, പക്ഷേ അത് സൗഹൃദം മാത്രമാണ് എന്ന് പറയുന്നു. മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല എന്ന് പറയുന്നു. ഇതിൽ നിന്ന് ഈ മെൻസ്രിയ കണ്ടെത്തുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. അതെങ്ങനെ കണ്ടെത്തും? തുടർച്ചയായി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുക, ഇദ്ദേഹത്തിന് വീണ്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് പരോക്ഷമായ സൂചന നൽകുക, അങ്ങനെ ക്ഷീണിപ്പിക്കുക, അങ്ങനെ ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്തെന്ന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിക്കുക, ഇങ്ങനെയൊരു തന്ത്രമുണ്ടോ ഇതിൽ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു തന്ത്രവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചു, കാരണം എൻ ഐ എ ആക്ടിൽ അങ്ങനെ ഒരു യു എ പി എ ആക്ടിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. കാരണം ഈ സാക്ഷി രണ്ടു തരത്തിലുള്ള സാക്ഷികളുണ്ട്. ഈ സാക്ഷികൾ ഈ യഥാർത്ഥ മൊഴി മറച്ചു വെക്കുന്നു, വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ഈ എൻ ഐ എയുടെ അടുത്തു നിന്നോ പോലീസിന്റെ അടുത്തു നിന്നോ മറച്ചു വെച്ചുകൊണ്ട് മൊഴി കൊടുക്കുന്ന ആൾക്കെതിരെ ഈ യു എ പി എ ആക്ടിൽ അതിന് സെക്ഷൻ 43 വകുപ്പ് എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു പ്രത്യേക പ്രൊവിഷൻ തന്നെയുണ്ട്. അത്തരത്തിൽ ചെയ്യുന്നവരെ 2 വർഷം വരെ ശിക്ഷ വരെ ശിക്ഷ വരാകുന്ന കുറ്റകൃത്യത്തിലേക്ക് ചാർജ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു വകുപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തെ അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം മറച്ചു വെച്ചാൽ പോലും അദ്ദേഹത്തെ അതിന് പ്രത്യേകം പ്രോസിക്യൂട്ട് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫാൾസ് ഇംപ്ലിക്കേഷൻ എന്നുള്ളത് ഒഴിവാക്കുന്നതിന് വേണ്ടി
ഇത് നമ്മുടെ മാധ്യമങ്ങൾ മാത്രമല്ല നമ്മുടെ കേരള സമൂഹം ആകെ ഒറ്റുനോക്കുന്ന ഒരു കേസ് എന്നുള്ള രീതിയിൽ എൻ ഐ എ യെ സംബന്ധിച്ചിടത്തോളം അവർ കേസ് കേരളത്തിൽ നിരവധി കേസുകൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ നാളിതുവരെയുള്ള നാൾ വഴികൾ പരിശോധിച്ചാൽ എൻ ഐ എ കേരളത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന കേസുകൾ വെച്ച് ഏറ്റവും പ്രസ്റ്റീജ് കേസ് അല്ല ഏറ്റവും പ്രമാദമായ ശരി ശരി അതുകൊണ്ട് അവർ ശ്രദ്ധിക്കും. എന്റെ ചോദ്യം അതല്ല ശ്രീ തമ്പി, അത് ശരി ശ്രീ തമ്പി. എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ സ്വപ്നയുമായിട്ടൊക്കെ സൗഹൃദമുണ്ടെന്ന് പറയുന്നു, അതിൽ അദ്ദേഹത്തിനെ ഇവർ പ്രതിരോധത്തിലാക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് എന്നിരിക്കട്ടെ, വ്യക്തിബന്ധങ്ങളാണല്ലോ, അതിൻ്റെ തലങ്ങൾ ഏതൊക്കെ തരത്തിൽ പോയിട്ടുണ്ടാകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ദുരുദ്ദേശത്തോടെ ഇദ്ദേഹത്തെ ഉപയോഗിക്കേണ്ടതുണ്ട്, കാരണം ഇദ്ദേഹം അധികാരമാണ് ഇദ്ദേഹത്തിലേക്കുള്ളൊരു പ്രധാനപ്പെട്ട ആകർഷണം. അത് ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹം ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടും പറയാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവാം. അങ്ങനെയാണ് എങ്കിൽ ആ മറച്ചു വയ്ക്കൽ അത് എൻ ഐ എയോട് തുറന്നു പറഞ്ഞു എന്നിരിക്കട്ടെ. ഞാൻ ഈ ശിവശങ്കറിലേക്കല്ല പോകുന്നു, ഒരു വ്യക്തി അങ്ങനെ തുറന്നു പറഞ്ഞു എന്നിരിക്കട്ടെ. ശ്രീ ഗോപാലകൃഷ്ണനാണ് ഈ പറഞ്ഞത് സാക്ഷി രണ്ടു തരമുണ്ടെന്ന്, അതാണ് അങ്ങ് വിശദീകരിച്ചു വന്നത്. അപ്പം ഇത്തരമൊരു നിസ്സഹായതയിൽ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് അറിഞ്ഞത്, പക്ഷേ എനിക്കതിലൊരു നേട്ടമോ ഞാനായി അത് സഹായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകുകയാണെങ്കിൽ എന്താകും, അതിൻ്റെ ഭവിഷ്യത്ത് അപ്രൂവർ ആകും എന്നതാണോ, അതല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് വർഷം ശിക്ഷ വരുന്ന തരത്തിലേക്കുള്ള സ്വഭാവമാകുമോ അതിന്? ശ്രീ തമ്പി അങ്ങേക്ക് കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ, സാങ്കേതിക പ്രശ്നമുണ്ടത് പരിഹരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിലേക്ക് വീണ്ടും വരാം. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇവിടെ ഉയർന്ന രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്, അതിന് അങ്ങേക്ക് മറുപടി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു, അങ്ങേക്ക് തുടരാം. തീർച്ചയായിട്ടും, കാരണം എനിക്ക് ശംസിന് കൊടുത്ത സമയം എനിക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം വാദങ്ങൾ മുനയൊടിഞ്ഞത് കുറേ നാളായി വായിത്തുന്നു പറയുകയാണ്. ആദ്യമായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാധ്യമത്തെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ല, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റ്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു മാധ്യമത്തോടും കടക്കുപുറത്ത് എന്ന് ഇന്നു വരെ പറഞ്ഞിട്ടില്ല. എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ പരിഹസിച്ചിട്ടില്ല. മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി ഇന്ന് വരെ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലും പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലും ഒരു മാധ്യമപ്രവർത്തകനും ഒരു തരത്തിലുള്ള അഴിമതിയോ കള്ളക്കടത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വജനപക്ഷപാതമോ അങ്ങനത്തെ ഒരു കാര്യവും ഇന്ന് വരെ ഉച്ചരിക്കുവാൻ അദ്ദേഹം അവസരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു മൊഴി കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു മൊഴി ഇന്ത്യ മുഴുവൻ കൊടുക്കുകയാണ്. ഇവിടുത്തെ സ്ഥിതി എന്താ? ഇവിടെ മാധ്യമങ്ങളെ ഭയക്കുകയാണ്, മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നും മാധ്യമം ചോദിക്കുന്നു. നിങ്ങൾക്ക് സ്വപ്ന സുരേഷിനെ അറിയില്ലേ? കച്ചക്കള്ളം, കളവ്. അഞ്ചാം തീയതി വൈകുന്നേരം സ്വപ്ന സുരേഷിനെ കുറിച്ച് എല്ലാ ചാനലും പറഞ്ഞപ്പോൾ ആറാം തീയതി വൈകുന്നേരം വന്ന് സ്വപ്ന സുരേഷിനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ പച്ചക്കള്ളം, ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പരാജയം എന്ന് പറയേണ്ടി വരില്ലേ? ഇവിടെ ഒരു മൂന്നാലഞ്ച് കാര്യം പറഞ്ഞിട്ടാണ് ഷംസീർ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഓരോരോ കാര്യത്തിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഷംസീറെ, സ്വർണ്ണ കള്ളക്കടത്തുമായി കോടികൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. എന്തായാലും ബി ജെ പിയുടെ ഒരു നേതാവും കൂപ്പർ കാറി കേട്ടിട്ടില്ല. കൂപ്പർ കാറിൽ, സ്വർണ്ണ കള്ളക്കടത്തുകാരൻ്റെ കൂപ്പർ കാറിൽ ജാഥ നടത്തിയത് സി പി എമ്മിൻ്റെ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. ഇനി അറബിയുടെ വേഷത്തിൽ സ്വർണ്ണ കള്ളക്കടത്തുകാരൻ ജയിലിൽ വന്ന് മോഹനമാഷെ കണ്ടത് സി പി എമ്മുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുടെ ഏർപ്പാടുകൾ ഏതൊക്കെ രീതിയിലാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും അവസാനം കോഴിക്കോട് ഹൃദയ പാലിയേറ്റീവ് എന്ന് ഒറ്റ മിനിറ്റ് ഞാൻ തീർക്കാം, ഒറ്റ മിനിറ്റ് തീർക്കാം പ്ലീസ്. അദ്ദേഹം പറഞ്ഞു പോയതാണല്ലോ, ശരി. ഹൃദയ പാലിറ്റീവ് നയനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള, ഒരു മിനിറ്റ് എനിക്ക് രണ്ട് മൂന്ന് കാര്യം പറയണപ്പാ, പെട്ടെന്ന് തീർക്കാം പ്ലീസ്. കോഴിക്കോട് നയനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള ഹൃദയ പാലിറ്റീവ് കെയറിൽ പകൽ പാലിയേറ്റീവ് വർക്ക്, രാത്രി സ്വർണ്ണ കളക്കടത്ത്. പത്രങ്ങളിൽ വന്നില്ലേ? മാതൃഭൂമി അടക്കം വന്നില്ലേ? അവരാരാ? അവർ എരഞ്ഞിക്കൽ വനിതാ സഹകരണ സംഘത്തിൻ്റെയും പുതിയങ്ങാടി സർവീസ് ബാങ്കിൻ്റെയും, അതുപോലെ രണ്ടും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, കേന്ദ്രമന്ത്രിയുടെ അറ്റാഷയുടെ രണ്ട് കാര്യമാണ്. കേന്ദ്രമന്ത്രിയുടെ കാര്യമൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ സംസാരിച്ചതാണ്. അതായത് ഈ ബാഗേജ്, ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന വ്യാജേന ക്യാമഫ്ലാഷ് എന്ന് കൃത്യമായി പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ അറ്റാഷയെ തടഞ്ഞു നിർത്തായിരുന്നില്ലേ? അതെ, 10-35 ലക്ഷം ആളുകൾ ദുബായിൽ ജീവിക്കുന്നുണ്ട്.
അപ്പോൾ അവർ ഇന്ത്യയും പാകിസ്ഥാനും ആകുന്നത് പോലെ ഇന്ത്യയും യു എയും ആക്കണം എന്നാണ് സി പി എം വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങളതിന് തയ്യാറല്ല. അറ്റാഷെ ഏതൊരു നയതന്ത്ര പരിരക്ഷയുള്ള ആളുകളോടും മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നാട് വിട്ടു പോകാൻ പറയലാണ്. അതറിയാത്തവരൊന്നുമല്ല അടിച്ചുപിടിച്ചു. ആ പറഞ്ഞോളൂ വേഗം ശ്രീഗോപാലകൃഷ്ണൻ. സരിത്തിന്റെ അഭിഭാഷകൻ ഹിന്ദു എക്കണോമിക്സ്, ഞാനൊന്ന് വിളിച്ചു ചോദിച്ചു ആരാ അല്ല അത് അതൊന്ന് സരിത്തിന്റെ അല്ല അത് വേണുവിനും തെറ്റുപറ്റിപ്പോയി, അതുകൊണ്ടാണ് ഞാനത് വേണുവിനെ കറക്റ്റ് ചെയ്യുന്നത്. ഈ സരിത്തിന്റെ അഭിഭാഷകൻ എന്ന് പറഞ്ഞ ഒരാള് ഈ ഹിന്ദു എക്കണോമിക്സ് ഞാനത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏതോ നാഗേശ്വരനോ മറ്റുവാ, അങ്ങനത്തെ ഒരാളെ ഇല്ല. ഞാൻ ഇടപെടുകയാണ്, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് സമയം കഴിയുന്നു. ശ്രീ തമ്പി, അങ്ങ് ചുരുക്കി മറുപടി പറയണം എന്റെ ചോദ്യത്തിന്. ശേഷം എനിക്ക് ഷംസീറിന് മറുപടി കൊടുക്കാനുള്ള അവസരം നൽകേണ്ടതുണ്ട്. ശ്രീ തമ്പി വേഗം. നേരത്തെ സൂചിപ്പിച്ചത് ഈ ഇതുവരെയുള്ള ചോദ്യം ചെയ്ത മെറ്റീരിയൽസിൽ വെച്ചിട്ട് അത് അദ്ദേഹത്തെ പ്രതിയാക്കുവാനുള്ള അല്ലല്ല എന്റെ ചോദ്യം അതായിരുന്നില്ല. ഏതെങ്കിലും ഒരു ദൗർബല്യത്തിന്റെ ഭാഗമായി എനിക്കിത് പറയാൻ കഴിയാതെ പോകുന്നു. പക്ഷേ എനിക്ക് അറിവുണ്ടായിരുന്നു, നേട്ടം എനിക്കുണ്ടായിട്ടില്ല, കുറ്റകരമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുമില്ല, പക്ഷേ ചില അറിവുകളുണ്ടായിരുന്നു എന്ന് പറയുകയാണ് എങ്കിൽ അപ്രൂവർ ആവുകയാണോ ചെയ്യുക, അതോ അങ്ങ് നേരത്തെ പറഞ്ഞ 2 വർഷം ശിക്ഷ എന്ന സാധ്യതയാണോ? ഈ സാക്ഷി പലതരം ഉണ്ട് എന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അങ്ങ് വിശദീകരിച്ചു തുടങ്ങിയോണ്ട് ചോദിച്ചതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പ്രതിയാക്കാൻ തന്നെ സാധിക്കും. പ്രതിയാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മാപ്പ് സാക്ഷിയാക്കാനും സാധിക്കും. അത് ആരും സംശയമില്ല. അങ്ങനെ അദ്ദേഹം ഒരു മാപ്പ് സാക്ഷിയാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ തന്നെ അഭിഭാഷകൻ ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു കോമ്പീറ്റന്റ് വിറ്റ്നസ് ആണ്. എന്റെ സമയം പൂർണ്ണമാകുകയാണ്. ഞാൻ ഷംസീറിനോട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. 2 മിനിറ്റാണ് സമയം. അങ്ങ് ചടുലമായി മറുപടി പറയും. അല്ലല്ല, 10 ദിവസത്തിന് ശേഷം ശിവശങ്കരനെ വീണ്ടും ചോദിക്കും ഒരു വാർത്ത. ശരി ശരി ശരി, നിങ്ങൾ അത് കാണിച്ചാ മതി. അതെ അതെ, എൻ ഐ എ ടീമിൽ ഗോപാലകൃഷ്ണനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് വിവരം കിട്ടുന്നത്. അതിനകത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഫിറോസിനോട്, ഫിറോസ് നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള പല നേതാക്കന്മാരും രണ്ടാമത്തത് നിയമനങ്ങളെ കുറിച്ച് ഫിറോസ് സൂചിപ്പിച്ചു. 4 വർഷം കൊണ്ട് 140,000 പേരെ നിയമിച്ച സർക്കാരാണ് ഈ സർക്കാർ. ഇനി കോൺട്രാക്ട് നിങ്ങളുടെ കാലത്ത് 40,000 ആണെങ്കിൽ അത് ഒറ്റയടിക്ക് കുറക്കാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ നേരെ 11,000 ആക്കി ചുരുക്കിയിട്ടുണ്ട്. അത് ഈ ടി വി കാണുന്ന അഭ്യസ്തവിദരായ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഫിഗർ പറഞ്ഞത്. ഇനി ഗോപാലകൃഷ്ണനോട്, പി എം കെയർ ഫണ്ട് എന്തേ നിങ്ങൾ ആർ ടി ഐയിൽ ഉൾപ്പെടുത്താത്തത്? പി എം കെയർ ഫണ്ടിൻ്റെ വിഹിതം എങ്ങോട്ട് പോകുന്നു ഗോപാലകൃഷ്ണൻ പറയണം. ഇവിടെ യെദ്യൂരപ്പ ജയിലിലായി. ഞാൻ ഇരിക്കുന്ന തലശ്ശേരി നിന്ന് കേവലം 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ മംഗലാപുരത്തെത്തും. അവിടുത്തെ മുഖ്യമന്ത്രി യെദ്യൂരപ്പ അഴിമതി കേസിൽ ജയിലിലായാളാ. ഈ രാജ്യത്ത് അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഗുജറാത്ത് ജനോസൈഡിൽ ജയിലിലടക്കപ്പെട്ട ആളാ. ഇനി നരേന്ദ്രമോദിയെ കുറിച്ച് വാചാലമായി സംസാരിച്ചല്ലോ. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദം കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ ദാക്ഷിണ്യമാണ്. ആ ഗുജറാത്ത് ജനോസൈഡിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലാണെന്ന് ഇവിടെ പരസ്യമായ രഹസ്യമാണ്. അതൊന്നും ആർക്കും അറിയാത്തതല്ല. ഇനി ഇവിടെ ഇതിനകത്ത് അന്വേഷണം ഉമ്മൻചാണ്ടിയെ കുറിച്ച് സൂചിപ്പിച്ചു. അന്വേഷണം നടക്കട്ടെ. ഉമ്മൻചാണ്ടി എന്താ ഫിറോസ് പറഞ്ഞു? ഉമ്മൻചാണ്ടി അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാ. സമരം നടത്തി പ്രഖ്യാപിച്ചപ്പോഴും ടേംസ് ഓഫ് റെഫറൻസിൽ സി എംഒ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? സി എംഒ അന്വേഷിക്കട്ടെ എന്നാണ്. അന്ന് സമരം നടത്തിയപ്പോഴും സി എംഒ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഒടുവിൽ ജസ്റ്റിസ് ശിവരാജൻ പറഞ്ഞു സി എംഒ ഉൾപ്പെടുത്തണം. സി എം ഉൾപ്പെടുത്താതെ അന്വേഷണം നടത്താൻ പറ്റില്ല. ഉമ്മൻചാണ്ടി ഇപ്പൊ സലീം രാജിന്റെ കഥ പുറത്തു വന്നല്ലോ. സലീം രാജിനെ പറ്റി മൊബൈൽ ഷംസീർ അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു, അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ കേട്ടു. നമുക്ക് ഈ ചർച്ച ഇത്ര നന്നായി കൊണ്ടുപോയതിനു ശേഷം അവസാനം അലമ്പാക്കി പിരിയേണ്ട. നിങ്ങൾ അധിക സമയം ഇരുന്നതിനും നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകം നന്ദിയും പറയുകയാണ്. എന്തായാലും ശിവശങ്കറിനെ നിന്ന് ആശ്വസിക്കാം, ശിവശങ്കറിനെ എൻ ഐ എ വിട്ടയച്ചിരിക്കുന്നു. പക്ഷേ എൻ ഐ എ ശിവശങ്കറിനെ പിന്തുടരുന്നുണ്ട്. എൻ ഐ എ ശിവശങ്കറിനെ പിന്തുടരുമ്പോൾ ഈ കേസ് സർക്കാരിനെയും പിന്തുടരുന്നുണ്ട് എന്നർത്ഥം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.